നമസ്കാരം. സമസപ്തമ യോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും സമസപ്തമ യോഗമുള്ള ജാതകമാണ് അവരുടേത്. സമസപ്തമ യോഗം എന്ന് പറയുമ്പോൾ സമസപ്തമ യോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജാതകത്തിൽ. മധ്യമ രജു രജുദോഷമൊക്കെ ഉത്തമമാണെങ്കിൽ പോലും സമസപ്തമ യോഗം ചിലവർക്ക് ഉണ്ടാവില്ല. ഇനി സമസപ്തമ യോഗം ഇല്ലാത്ത ജാതകങ്ങളെ ചേർച്ച ചേർത്ത് കല്യാണം കഴിക്കുന്നുണ്ട്, വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ പൊരുത്തത്തിൽ 3 സമസപ്തമ യോഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 3 സമസപ്തമ യോഗങ്ങൾ വരെ വരാം. ചില സമസപ്തമ യോഗങ്ങൾ നല്ലതല്ല, ചില സമസപ്തമ യോഗങ്ങൾ നല്ലതല്ല. നല്ലതുണ്ട്, ചീത്തയുണ്ട്. അതായത് മകരം, കർക്കിടകം, കുംഭം, ചിങ്ങം, മേടം, തുലാം ഇവ മരണപ്രദങ്ങളായ സമസപ്തമങ്ങളാണ്. സമസപ്തമ യോഗം പറയുമ്പോൾ കർക്കിടകം, കുംഭം, ചിങ്ങം, മേടം, തുലാം ഇവ മരണപ്രദമായ സമസപ്തമ യോഗങ്ങളാണ്. ഇനി ആധുനിക ജീവിതത്തിൽ വധുവരന്മാരുടെ പരസ്പര അനുകൂലത, ഇപ്പോൾ ആധുനിക ജീവിതത്തിൽ പലരും ജാതകം നോക്കാറില്ല, പ്രേമിച്ച് കല്യാണം കഴിക്കും, 4 ദിവസം കഴിയുമ്പോൾ വേണ്ടാന്ന് വയ്ക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം പരസ്പര അനുകൂലത, ഇവരുടെ അനുകൂലത നിർണയിക്കുമ്പോൾ അവരുടെ ഘടന, ജീവിത രീതി, അവരുടെ ആരോഗ്യ രീതി, നല്ലപോലെ സൗന്ദര്യമുള്ള ഒരാൾ, അയാൾക്കൊട്ട് സൗന്ദര്യമില്ലാത്തൊരു പെൺകുട്ടി ഒരിക്കലും അവിടെ ചേർക്കാം. അവിടെ ജാതക പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ എന്താണ്, അവരുടെ മനസ്സിന് ഒരു ഈഗോ വർക്കൗട്ട്, ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഭർത്താവ് നല്ല സുന്ദരൻ, ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല. ഭാര്യ നല്ല സുന്ദരി എങ്കിൽ ഭർത്താവിന് സൗന്ദര്യമില്ലെങ്കിലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യും. മിക്കവാറും പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യും, ആണുങ്ങൾ പുരുഷന്മാർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊന്നും വരില്ല. അപ്പം അവിടെ അവരുടെ ശാരീരിക രീതി, ഘടന, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ അവരുടെ പൊരുത്തം, കുടുംബ ആഭിജാത്യം, പിന്നെ ജാതി പൊരുത്തം, പിന്നെ ലൈംഗിക പൊരുത്തം, വ്യയപ്പൊരുത്തം, വ്യയമെന്ന് പറഞ്ഞാൽ പ്രായം എപ്പോഴും പുരുഷന് കൂടിയിരിക്കണം, സ്ത്രീക്ക് കുറഞ്ഞിരിക്കണം. അവിടെ പുരുഷനേക്കാളും 3 വയസ്സിന് സ്ത്രീ കൂടിയിരുന്നാൽ ഒരിക്കലും നമുക്ക് എന്താണ് വ്യയപ്പൊരുത്തം അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വ്യയപ്പൊരുത്തം, പിന്നെ അവരുടെ തൊഴിൽ, സ്ത്രീക്കെന്നും കൂടിയ ഭാര്യ കളക്ടറാണ്, ഭർത്താവ് ഓട്ടോറിക്ഷക്കാരനാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിക്ക് അതിൻ്റേതായ മഹിമയുണ്ട്, പക്ഷേ സിനിമയിൽ കാണുന്ന പോലെയല്ല. ഇവിടെ പൊരുത്തം നോക്കുന്ന സമയത്ത്, സമസപ്തമ യോഗ പൊരുത്തം നോക്കുന്ന സമയത്ത് എത്രയൊക്കെയായാലും കുറേ കഴിയുമ്പോൾ അവിടെ ഈഗോ വരുന്നുണ്ട്. ടിവിയിലും സിനിമയിലൊക്കെ കാണുന്ന ലൈഫിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ പലതും സിനിമയായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്. കളക്ടറായിട്ട് പഠിച്ചൊരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും കളക്ടർ യോഗോ അല്ലെങ്കിൽ അതിന് തുല്യ ഉള്ള ഒരു തൊഴിൽ ആഭിജാത്യം തന്നെ വേണം. അപ്പോൾ ആ രീതിയിൽ വരുന്ന ചില കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന സമസപ്തമ യോഗത്തിൽ ദുരിതം ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സമസപ്തമ യോഗങ്ങൾ, നല്ലതുണ്ട് പിന്നെ ചീത്തയുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മകരമാസം, മകരം, കർക്കിടകം, കുംഭം, ചിങ്ങം എന്ന് മേടം, തുലാം ഇവ മരണപ്രദങ്ങളായ സമസപ്തങ്ങളാണ്. അപ്പം അങ്ങനെ വരുന്ന സമസപ്തമ യോഗങ്ങളെ നമ്മൾ എടുക്കാതിരിക്കുക. വളരെ വളരെ വിശദമായിട്ട്, വളരെ ഗഹനമായിട്ട്, വളരെ ഡെപ്തിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഈ പൊരുത്തങ്ങളെന്ന് പറയുന്നത്. അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കാതിരിക്കുക. അങ്ങനെ ഡെപ്തിൽ നോക്കിക്കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇതിന് പറ്റിയൊരു ജാതകം കിട്ടുന്നില്ല കല്യാണത്തിന്, അതുകൊണ്ട് ചില ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ണടയ്ക്കുകയാണ്. അപ്പം അത് വേണ്ട. പൊരുത്തം ചേരുന്ന ജാതകങ്ങൾ വരും, പക്ഷെ അതിന് വരുമ്പോൾ ചില കുറവുകളുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉത്തമത്തിലാണെന്ന്. അപ്പം സമസപ്തമ യോഗം, യോഗം ഉണ്ട് എന്ന് വന്നാലും 3 സമസപ്തമയത്തിൽ ഒരെണ്ണം മാരകപ്രദമാണ്, മരണപ്രദമായതാണ്, ബാക്കി രണ്ടും കുഴപ്പമില്ല. അപ്പോൾ സമസപ്തമ യോഗങ്ങൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കണം. ഇനി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് വിശകലനം ചെയ്തിട്ടുള്ള പൊരുത്തങ്ങളെ നമ്മളൊരിക്കലും തള്ളി പറയാതിരിക്കുക. അത് സമസപ്തമ യോഗമായാലും വശ്യപൊരുത്തായാലും യോനി പൊരുത്തായാലും ലൈംഗിക പൊരുത്തായാലും മനപ്പൊരുത്തായാലും എന്ത് പൊരുത്താണെങ്കിലും അതിനെ തള്ളിക്കളയാതിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാതിരിക്കുക എന്നേ നമുക്ക് പറയാനുള്ളൂ. ഒരിക്കലും ജ്യോതിഷാചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളതുമായ പൊരുത്തങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ഒരു വിവാഹ ജീവിതവും ഇന്നത്തെ അനുഭവത്തിൽ കാണുന്നില്ല. പക്ഷേ പറയുന്നുണ്ട് എല്ലാവരും മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ എല്ലാമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. പക്ഷേ ഇന്ന് മനപ്പൊരുത്തത്തിന്, ആധുനിക തലമുറ മനപ്പൊരുത്തത്തിന് തയ്യാറാവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ജാതകത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ജാതകത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ പല പൊരുത്തങ്ങളും നമ്മൾ കണക്കിലെടുത്തേ മതിയാകൂ.